നമസ്കാരം. വിടിവായുത്തവും അതോടൊപ്പം തന്നെ മണ്ടത്തരവും പറയുന്നതിൽ ചിന്താ ജെറോമിന്റെ സഹോദരിയായാണ് സി പി എമ്മിലെ പി ദിവ്യ നിൽക്കുന്നത്. കൈയടിക്കാനും പദവി നൽകാനും കിഴങ്ങന്മാർ ഏറെയുള്ള പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിനാൽ അടിക്കടി സ്ഥാനമാനങ്ങളും കിട്ടും. അതിന് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട കാര്യവുമില്ല. നല്ല രക്തഹാരവും അതുപോലെ നല്ല പോലെ തള്ളാനും അറിഞ്ഞാൽ മതി. അതാണ് സി പി എമ്മിൻ്റെ അവരുടെ പദവികളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബാക്കി പാർട്ടി എല്ലാം നോക്കിക്കോളും. പിന്നെ മാസാ മാസം 500 രൂപയുടെ നോട്ട് കെട്ടുകൾ അക്കൗണ്ടിലേക്ക് വിടുകയും ചെയ്യും. അഹങ്കാരവും അൽപ്പത്തനവും തലക്ക് പിടിച്ച സി പി എമ്മിൻ്റെ യുവ നേതാവെന്ന നിലയിൽ മലബാറിൽ ശ്രദ്ധേയമാണ് പി പി ദിവ്യ. ഇപ്പോൾ ന്യായാധിപന്റെ മരണത്തിന് കാരണക്കാരിയായിരിക്കുന്നു പി പി ദിവ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്തയ്ക്ക് വിളിച്ച ദിവ്യയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കുറെ കിഴങ്ങന്മാരും ഉണ്ടായിരുന്നു. അതിൻ്റെ ആവേശത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ കാല് വെട്ടുമെന്ന് പറയാനും ദിവ്യ തയ്യാറായി. മുഖ്യമന്ത്രിയെ പോലെയല്ല അമിത്ഷയും പ്രധാനമന്ത്രി. എന്തെങ്കിലും പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് എസ് വി ജി രാത്രിയോ അർദ്ധരാത്രിയോളം വീട്ടിൽ വന്ന് തൂക്കിയെടുത്തിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പാലൂട്ടി വളർത്തുന്ന DYFA ഡിഫി കിടങ്ങന്മാരായ DYFA പിള്ളേർക്ക് പോലും പിന്നെ നിൽക്കാൻ പറ്റില്ല. അവന്മാരെ ചവിട്ടി എല്ലോ ഓടിച്ചിട്ടായിരിക്കും അവന്മാർ പോകുന്നത്. അത് വെച്ച് അവന്മാർ കോൽക്കൽ കളിക്കും. അതാണ് എസ് പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭോപ്പാലിൽ തടഞ്ഞപ്പോൾ അമിത്ഷായെ ഇനി കേരളത്തിൽ കാല് കുത്തിക്കില്ല എന്നായിരുന്നു പ്രഖ്യാപനം. ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കേരളത്തിലെ പ്രവർത്തകരോട് ഇനി വീഡിയോ കോൺഫറൻസ് നടത്തേണ്ടി വരുമെന്ന് ദിവ്യ ഒരു വീമ്പളക്കി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി കളം പിടിക്കാനും ദിവ്യ മുന്നിലുണ്ടായിരുന്നു. ബ്ലഡി കണ്ണൂർ എന്ന പരാമർശത്തിന് ആരിഫ് ഖാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന്, അധികം വൈകാതെ കുതിരവട്ടത്തേക്ക് ഒരു മുറി അങ്ങേക്ക് ആവശ്യമായി വരുമെന്നാണ് ദിവ്യ ഫേസ്ബുക്കിലൂടെ കുറിച്ചത്. കുതിരവട്ടത്ത് ചികിത്സ വേണ്ട ദിവ്യയുടെ സഹപ്രവർത്തകർ ഗവർണർക്കെതിരായ ആക്ഷേപം ഒരു ആഘോഷമാക്കി മാറ്റി. അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ മരണത്തിന് വഴിവെച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദിവ്യയുടെ നടപടി. കണ്ണൂർ സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ ADMK നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിനെതിരെ അഴിമതി ആരോപണമായി പി പി ദിവ്യ രംഗത്തെത്തി. പരിപാടിയിൽ ഉദ്ഘാടനായി കളക്ടർ അരുൺ കെ വിജയനെയാണ് ക്ഷണിച്ചിരുന്നുവെങ്കിലും ചടങ്ങിനിടെ കയറി വന്നത് പി പി ദിവ്യയാണ്. കുത്തും മുനയുമുള്ള വാക്കുകൾ കൊണ്ട് ചടങ്ങ് കല്ലുകടി ഉണ്ടാക്കുകയായിരുന്നു ദിവ്യയുടെ ലക്ഷ്യം. ചെങ്ങാളയിലെ ഒരു പെട്രോൾ പമ്പിൽ NOC കൊടുക്കാൻ വൈകിയ വിഷയത്തിലായിരുന്നു ദിവ്യ ഉടക്കിയത്. തന്നെ വന്ന് കണ്ട പരാതിക്കാരൻ NOC വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ഇതുപ്രകാരം താൻ ADMനോട് ഫോണിൽ ഇക്കാര്യം ചെയ്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യായമായ ആവശ്യമായതിനാൽ താൻ ഇടപെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ADM സ്ഥലം മാറിപ്പോകാൻ ദിവസങ്ങൾക്ക് മുമ്പ് NOC കിട്ടിയത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയാമെന്നും ഇക്കാര്യം 2 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്ന് ദിവ്യ മുന്നറിയിപ്പ് നൽകി. ഇക്കാലത്ത് എന്ത് ചെയ്യുമ്പോഴും ഫോണിലും മറ്റും കാര്യം തെളിവായി ഉണ്ടാകും. സിവിൽ സർവീസിൽ ഇരിക്കുന്നവർ തനിക്ക് ചുറ്റുമുള്ളവരുണ്ടെന്ന് ശ്രദ്ധിക്കണം. കരുതിക്കൂട്ടി പ്രസംഗം അലങ്കോലമാക്കാൻ ശ്രമിക്കുകയായിരുന്നു ദിവ്യയുടെ ലക്ഷ്യമെന്ന് കളക്ടർക്കും ഇതോടെ മനസ്സിലായി. ഇതോടെ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ ഇടപെട്ട് ദിവ്യയ്ക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. അതായത് റിപ്പോർട്ട് സമർപ്പിക്കാനുമുണ്ട്. ഇനി കളി മനുഷ്യാവകാശ കമ്മീഷന്റെ കയ്യിലാണ്. പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം, പിണറായി വിജയൻ ഒരക്ഷരം കമാന്ന് മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ CPMന്റെ തന്നെ ചിന്താ ജെറോമിനെ പോലെയും ആര്യ രാജേന്ദ്രനെ പോലെയും ഒരു വിത്താണ് PP ദിവ്യ എന്ന് പറഞ്ഞാൽ നന്നാവില്ല. ഇതുപോലത്തെ കുറച്ച് വർഗങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. സഹിക്കാനേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു വഴിയുമില്ല.